ഇല്ലാത്ത ചതിയത് ഓർക്കപ്പുറത്തെ പിന്നീനൊരടിയത് അസട്ട ഈ ഇൻസ്റ്റാഗ്രാം ആദ്യം ടിക്ടോക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയാണല്ലോ ഇത്രയും പ്രശസ്തനായത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാ, ഇങ്ങനെ ഒരു സങ്കല്പം എങ്ങനെയാ ഉണ്ടായത്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാകുന്നു, അങ്ങനെയുള്ളവരൊക്കെ വളരെ അപൂർവമായാണ് ഇത്തരം രംഗങ്ങളിലേക്ക് വരുന്നതും ഒക്കെ. ഞാൻ എനിക്ക് 3 കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ചെറിയ മോൾ ഉണ്ടായ ശേഷമാണ് അവളെ രസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ടിക്ടോക്കിലൊക്കെ ആദ്യം വളരെ സീരിയസ് അല്ലാത്ത രീതിയിലാണ് ചെയ്തത്. പിന്നെ ആളുകൾ നമ്മളെ ഡാൻസും പാട്ടും അതൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഗൗരവപൂർവ്വം ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് ഡാൻസും ചെയ്യാറുണ്ട്, ഡയലോഗ് കൂടിയും ചെയ്യാറുണ്ട്. സീരിയസ് എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ ഗൗരവം, സീരിയസ്നെസ് ഒന്നും ഇല്ല. അതെ അതെ, അത് ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ് ആയി, ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യുന്ന കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് അതിന് ശേഷം. KCB സൂപ്രണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ ഇങ്ങനെ ഒരാൾ പെട്ടെന്ന്, ഇത് വളരെ നേരത്തെ തന്നെ ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളല്ല, പെട്ടെന്നാണ് ഈ സമൂഹ മാധ്യമങ്ങൾ ഒരു വലിയ തരംഗമായത്. ഈ ഓഫീസിലൊക്കെ എങ്ങനെയൊക്കെ സാധാരണ ഇതിൽ ഓഫീസ് ഇത്ര ഒരു സർക്കാർ ഓഫീസിൽ നിൽക്കുന്ന ഒരാൾ ഇത്തരം വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓഫീസിൽ ഇയാൾക്ക് വേറെ പണിയൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ചാലേ? പിന്നെ അത് ഓഫീസിലെ ജോലി വളരെ കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഓഫീസിലെ ജോലി കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങോട്ട് അടിച്ചു പൊളിക്കും, അത്രേ ഉള്ളൂ. അതിപ്പോൾ എല്ലാവരും ഓഫീസിലെ ആൾക്കാരും പൂർണ്ണ സഹകരണമാണ്, അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നാട്ടുകാരെല്ലാവരും പൂർണ്ണ സഹകരണം. അപ്പോൾ ഗവൺമെൻറ് ജോലി ഉണ്ട ആളാന്ന് വെച്ചിട്ട് വളരെ ഗൗരവപൂർവ്വം നിൽക്കുന്ന ആളാണെന്നും ഉള്ള അഭിപ്രായം എനിക്കില്ല. നമ്മൾ കൃത്യമായ ജോലി ചെയ്യും, ജോലി ചെയ്ത് കഴിഞ്ഞ സമയം കിട്ടുന്ന ഇടവേളകൾ നമ്മൾ അടിച്ചു പൊളിക്കും, അത്രേ ഉള്ളൂ. പണ്ട് എങ്ങനെയായിരുന്നു, ഇങ്ങനെ തമാശക്കാരൻ തന്നെയായിരുന്നു? തമാശ എന്ന് പറയുന്നത് സ്വതസിദ്ധമായ ശീലിയിൽ തമാശ പറയാറുണ്ട്, അതുപോലെ തന്നെ ആളുകളായിട്ട് കൂടുതൽ ലോഹ്യം കൂടാറുണ്ട്. ഒരു ഗൗരവം കാണിക്കുന്ന സ്വഭാവമല്ല പൊതുവെ എൻ്റെത്, എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ ഇടപഴകാൻ താല്പര്യം കാണിക്കുന്ന ആളാണ് ഞാൻ. അത് ഈ സമൂഹ മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നു അത്രമാത്രം. ഈ ഷെയർ ചെയ്യുന്നൊരു എനർജി കൂടി ഉണ്ടല്ലോ, ഈ മറ്റുള്ളവർക്ക് പകരുന്നൊരു എനർജി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാലത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ഒത്തിരി ആളുകൾ അവർക്ക് നൽകുന്ന ചില കാര്യങ്ങൾ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചിരി, എൻ്റെ ചിരി മറ്റുള്ളവർക്ക് കുറച്ച് ചിരി വരുന്ന രീതിയിലാണെങ്കിൽ അത് എനിക്കൊരു സന്തോഷം തന്നെയാണ്. പോസിറ്റീവ് വൈബ്, നമ്മളെ മനസ്സിൽ പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിലേ നമ്മളെ കാര്യങ്ങൾ കണ്ട് മറ്റുള്ളവർക്കും പോസിറ്റീവ് വൈബ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷം ആ കാര്യത്തിൽ. വേറെ വേറെ ചോദിച്ചോട്ടെ, ഈ ഭാര്യ ഒരു ടീച്ചറൊക്കെ ആണല്ലോ. അതെ, സാധാരണ ഇതിൽ ഇങ്ങനെ ഭർത്താവ് ഈ ഇത്തരം വീഡിയോയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഭാര്യ ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് പുള്ളിക്കാരെ കൂടി ട്രാക്കിൽ എത്തിച്ചത്? പുള്ളിക്കാരിപ്പം എന്താ, ടീച്ചറാണ്, തിരക്കും കാര്യങ്ങളുള്ള ആളാണ്. എന്നാലും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പുള്ളിക്കാരത്തി സഹകരിക്കാറുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ സഹകരിച്ചിട്ട് എൻ്റെ വൈഫ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം അത് പുള്ളിക്കാർക്ക് ഇഷ്ടമല്ലാതെ പിടിച്ചുകൊണ്ടുവരല്ല, പുള്ളിക്കാരത്തി പൂർണ്ണ ഇഷ്ടം തന്നെയാണ്. സമയക്കുറവിൻ്റെ ഒരു പ്രശ്നം മാത്രമേ വരാറുള്ളൂ. ഇത് പല വീഡിയോയിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വിഷ്വലൊക്കെ എടുക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ ആൾക്കാർ എടുക്കുന്ന രീതിയിൽ തന്നെയാണ്, അതിനെ വെല്ലുന്ന രീതിയിൽ തന്നെയാണ് വിഷ്വലൊക്കെ വന്നേക്കുന്നത്. പലതും പല ഷോട്ടുകളും പരീക്ഷിച്ചിട്ട് തന്നെയുണ്ട്. അങ്ങനെയുള്ളൂ, ഇത് എങ്ങനെയാണ്, നിങ്ങൾ തന്നെയാണോ എടുക്കുന്നത് അതോ ഏതെങ്കിലും അതിനുവേണ്ടി ഈ ചിത്രീകരിക്കാൻ വേണ്ടി മറ്റാരെങ്കിലും വിദഗ്ധരുടെ സഹായം തേടുമോ? ഇപ്പം ഇൻസ്റ്റഗ്രാം റീൽസ് ഇപ്പം ഈ ഒരു 2 മാസത്തോളമായിട്ട് ഞാനിപ്പം മൊബൈലല്ല ഷൂട്ട് ചെയ്യാറ്, ക്യാമറയാണ്. അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വരാറുണ്ട് വീട്ടിൽ, വീഡിയോഗ്രാഫേഴ്സ് വരാറുണ്ട്. അവർ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, കൂട്ടമായ ഒരു പ്രവർത്തനമാണ് ഇപ്പം ഒരു 1.5 മാസത്തോളം ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വീഡിയോസിന് പിറകിലുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ടിക്ടോക്ക് മാറി ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നതിന് ശേഷം എന്താ ഒരു വ്യത്യാസം ഉണ്ടായത്? വ്യത്യാസം എനിക്ക് ടിക്ടോക്കിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടിയത് ഇൻസ്റ്റാഗ്രാം റീൽസിലാണ്. അപ്പം ആ റീച്ചിനനുസരിച്ച് നല്ല പൂർണ്ണമായ നല്ല രീതിയിലെ വീഡിയോസ് നമുക്ക് എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ